നമസ്കാരം, ഞാൻ ഗോപികൃഷ്ണൻ. പിറവത്തേക്ക് മാന്യ പ്രേക്ഷകരെ സ്വാഗതം. കേരള രാഷ്ട്രീയത്തിലെ ഓരോ ചലനങ്ങളും സംഭവിക്കുന്നത് പിറവത്താണ്, അല്ലെങ്കിൽ പിറവത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ഇന്ന് ഒരു വാർത്താ ബുള്ളറ്റിൻ പിറവത്തിന് തുടങ്ങുന്നു. ഒരു ദിവസം പിറവത്ത് എന്ത് സംഭവിച്ചു, പിറവത്തെ അടിസ്ഥാനമാക്കി എന്തൊക്കെ സംഭവിച്ചു എന്ന് പ്രേക്ഷകരിലേക്ക് സമഗ്രമായി കൃത്യമായി നേരിട്ടെത്തിക്കുന്ന ഒരു ബുള്ളറ്റിൻ പിറവൻ ന്യൂസ് നമ്മളിവിടെ തുടങ്ങുന്നു. പിറവത്ത് വിവിധ പാർട്ടികളുടെ പ്രചാരണവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളുമാണ് ഇന്ന് സജീവമായി ചർച്ച ചെയ്യപ്പെട്ടത്. അതിനപ്പുറം സ്ഥാനാർത്ഥികളുടെ ചിലവ് സംബന്ധിച്ച ചില കാര്യങ്ങളും. ഏതായാലും നമ്മൾ ആദ്യം കടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. പിറവത്ത് ഒരു സ്ഥാനാർത്ഥിക്ക്, പിറവത്ത് മാത്രമല്ല എവിടെയാണെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി തെരഞ്ഞെടുപ്പിൽ എത്ര തുക ചെലവാക്കാം? 16 ലക്ഷം രൂപ. പക്ഷേ പിറവത്തെ സ്ഥാനാർത്ഥികളുടെ ചെലവിൻ്റെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചപ്പോൾ ചില പൊരുത്തക്കേടുകൾ തോന്നി. അതിൻ്റെ ഭാഗമായി തന്നെ സ്വാഭാവികമാണ്, ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കോലാഹലങ്ങൾ കൂടും. കോലാഹലങ്ങൾ കൂടുമ്പോൾ ആർഭാടങ്ങൾ കൂടും, അതിൻ്റെ ഭാഗമായി ചെലവ് കൂടും. പക്ഷേ ഈ ചെലവിന് ഇന്ന് തൊട്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കടിഞ്ഞാൺ വരുന്നു. അതിൻ്റെ വാർത്തയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രം കണ്ടെത്തിയ ആ വാർത്തയാണ് ഇന്ന് ആദ്യം നമ്മൾ കാണിക്കുന്നത്. പിറവത്ത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചെലവുകൾക്ക് ഇനി മുതൽ ഒരു കൃത്യമായ കടിഞ്ഞാൻ വരുന്നു. അതിൻ്റെ ഭാഗമായി വരണാധികാരിയുടെ നോട്ടീസ് ഇരു സ്ഥാനാർത്ഥികളും ഇരു മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കും ഇന്ന് ലഭിച്ചു. കഴിഞ്ഞ മാസം 23 മുതൽക്ക് ഇതുവരെയുള്ള ചെലവ് കണക്കിലാണ് അപാകതയുള്ളതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ചെലവ് നിരീക്ഷണ സംഘം കണ്ടെത്തിയത്. പോസ്റ്ററുകൾ, നോട്ടീസുകൾ, കട്ടൌട്ടുകൾ, ചുവരെഴുത്തുകൾ എന്നിവയ്ക്ക് ചെലവിട്ട തുക നിരീക്ഷകർക്ക് മുന്നണികൾ സമർപ്പിച്ച കണക്കിൽ കാണിച്ചിട്ടില്ല. ചെലവ് നിരീക്ഷണ സംഘം ശേഖരിച്ച വിവരവുമായി താരതമ്യപ്പെടുത്തിയപ്പോഴാണ് കണക്കിൽ കാണിച്ചതിലധികം തുക പ്രചരണത്തിന് ഉപയോഗിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഏതൊക്കെ കേസുകളിലാണോ ചെലവുകൾ ഷാഡോ രജിസ്റ്റർ, ഉദ്യോഗസ്ഥന്മാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഷാഡോ രജിസ്റ്ററിൻ്റെ ഇതിൽ കാണുന്നതിൽ കൂടുതൽ വന്നിട്ടുള്ള കേസുകളിലും കണക്കുകൾ കാണിക്കാത്ത കേസുകളിലുമൊക്കെ റിട്ടേണിംഗ് ഓഫീസർ അതാത് സ്ഥാനാർത്ഥികൾക്ക് നോട്ടീസ് കൊടുക്കുകയും വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്ററുകളും ഫ്ലെക്സുകളും അച്ചടിച്ചതിനുള്ള തുക ഇതുവരെ നൽകിയിട്ടില്ലാത്തതുകൊണ്ടാണ് കണക്കിലത് ഉൾപ്പെടുത്താതിരുന്നതെന്നാണ് മുന്നണികൾ നൽകിയിരിക്കുന്ന വിശദീകരണം. വിശദീകരണം നേരിട്ട് നൽകണമെന്ന് വരണാധികാരി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിറവത്ത് നിന്ന് സന്ധ്യ, ഏഷ്യാനെറ്റ് ന്യൂസ്. കൊണ്ടുവന്ന ഈ വാർത്തയാണ് പ്രവൃത്തത്തെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കേരളം ചർച്ച ചെയ്തത്. ഇനി പ്രവൃത്തേക്ക് തിരിച്ചു വന്നാൽ എനിക്ക് പിന്നിൽ ആകാശത്ത് രണ്ട് ഗ്രഹങ്ങളെ കാണാം, ചൊവ്വയും ബുധനും സംഗമിക്കുന്നു. പക്ഷേ പ്രവൃത്തെ സംബന്ധിച്ച് ഇവിടെ രണ്ട് നക്ഷത്രങ്ങളെ ഉള്ളൂ, രണ്ട് സ്ഥാനാർത്ഥികൾ അനൂപും ജേക്കബും. ഏതായാലും അവരുടെ പ്രചരണം തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നോക്കുന്നതും. തികച്ചും പ്രാദേശികമായ വികസന പ്രശ്നങ്ങളിൽ ഊന്നിയുള്ള, അതിനുള്ള പരിഹാര മാർഗങ്ങൾ തേടിയുള്ള പ്രചരണം തന്നെയാണ് ഇരു സ്ഥാനാർത്ഥികളും ഇന്ന് നടത്തിയത്. ചോറ്റാനിക്കരയിലായിരുന്നു എം ജെ ജേക്കബ്, അമ്പല്ലൂരിലായിരുന്നു അനൂപ് ജേക്കബ്. ജനഹിതമറിയുന്നൊരു സാരഥി വന്നെത്തുകയായി, ജനകീയനായ സാരഥി എം ജെ ജേക്കബായി. ഓരോ പോയിന്റിലും സ്ഥാനാർത്ഥി എത്തും മുമ്പേ തന്നെ അവതരണ ഗാനവുമായി പ്രചാരണ വാഹനം എത്തും. അധികം കഴിയില്ല. വഴിയോരങ്ങളിൽ കാത്തുനിൽക്കുന്നവരെ കൈവീശി ഇടതു സ്ഥാനാർത്ഥി എം ജെ ജേക്കബ്. ചോറ്റാനിക്കരയിലെ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ കാത്തുനിൽക്കുന്നു. ഓരോരുത്തരെയായി നേരിൽ കണ്ട് സ്ഥാനാർത്ഥി. ചോറ്റാനിക്കരയുടെ വികസനമാണ് പ്രസംഗത്തിലുടനീളം. കുടിവെള്ളം എത്തിക്കും, അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകും. ഈ പഞ്ചായത്തിലെ 9 റോഡ്, നമ്മൾ ഈ നിൽക്കുന്ന പാലസ് സ്ക്വയർ റോഡടക്കം, അതുപോലെ വട്ടക്കുത്തിലേക്കുള്ള റോഡടക്കം ഉള്ള 9 റോഡ് PWD ഏറ്റെടുപ്പിച്ചുകൊണ്ട് അതിന് എല്ലാത്തിനും വർക്ക് അറേഞ്ച് ചെയ്ത് അത് പൂർത്തീകരിക്കുവാനായിട്ട് ശ്രമം നടത്തിയതാണ് ഗവൺമെന്റ്. അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് അമ്പല്ലൂർ പഞ്ചായത്തിന്റെ മനസാക്ഷിയെ തൊട്ടു നിർത്തിക്കൊണ്ടുള്ള വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. വിവാദമായ ആമ്പല്ലൂർ ഇലക്ട്രോണിക്സ് പാർക്കാണ് അനൂപിന്റെ പ്രചാരണത്തിലെ പ്രധാന വിഷയം. പഞ്ചായത്തിലുള്ള നിരവധി പേർക്ക് ജോലി നൽകുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം 2 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകുമെന്ന് വാഗ്ദാനം. പിന്നെ ആമ്പല്ലൂരിനെ പൊതുവായി ബാധിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് 1 വർഷത്തിനുള്ളിൽ പരിഹാരമുണ്ടാക്കുമെന്ന് വാക്ക്. BJP സ്ഥാനാർത്ഥി MR രാജഗോപാലും മണ്ഡലത്തിലൂടെ പ്രചാരണം തുടരുകയാണ്. പിറവത്തെ വികസന കുതിപ്പിന് വഴിയൊരുക്കുമെന്നാണ് 3 സ്ഥാനാർത്ഥികളുടെയും പ്രഖ്യാപനം. ഏഷ്യാനെറ്റ് ന്യൂസ്, പിറവം.
തിരഞ്ഞെടുപ്പിന് 9 നാൾ മാത്രം ബാക്കി നിൽക്കെ പിറവം തിരഞ്ഞെടുപ്പ് ചൂടിൽ തിളച്ചു മറയുകയാണ്. ഈ ചൂടിനൊരു ചെറിയ പരിഹാരമായി ഇന്ന് വേനൽ മഴ ഇവിടെ ഒന്ന് പിറവത്ത് 2 മാസത്തിന് ശേഷം ഒന്ന് എത്തി നോക്കി. പക്ഷേ ഈ ചൂട് കണ്ടിട്ടാവാം വേനൽ മഴ പോലും തോറ്റ് പിന്മാറി. ഒന്ന് ചെറുതായി ചിണുങ്ങി മഴ പോയി. ഏതായാലും പിറവത്തിന്റെ ചൂടും ചൂരും ആവേശവും ഈ ദിവസത്തിൽ എത്രമാത്രമാണെന്ന് പ്രതിഫലിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രതിനിധി അജിത് തയ്യാറാക്കിയ റിപ്പോർട്ട്. പിറവത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി 9 നാൾ മാത്രം. നാൾക്കുനാൾ കൂടി വരുന്ന ആവേശമാണ് പ്രചരണ രംഗത്ത് മണ്ഡലത്തിലുടനീളം കാണുന്നത്. സംസ്ഥാന നേതാക്കൾ കൂടി എത്തുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് ക്യാമ്പുകൾ ഏറെക്കുറെ സജീവമായി കഴിഞ്ഞു. ഏറ്റവും അതിൻ്റെ ഒരു പ്രചരണം അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് മണ്ഡലത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. യു ഡി എഫ് ക്യാമ്പിന് ആവേശം പകരാൻ വയലാർ രവി ഇന്ന് എത്തിയിരുന്നു. അതുപോലെ തന്നെ കെ സുധാകരൻ, കെ സി വേണുഗോപാൽ കേന്ദ്രമന്ത്രി തുടങ്ങിയവർ യു ഡി എഫ് ക്യാമ്പിൽ സജീവമായി പ്രചരണ രംഗത്തുണ്ട്. എൽ ഡി എഫ് ക്യാമ്പിന് ആവേശം പകരാൻ വി എസ് അച്യുതാനന്ദൻ വരും ദിവസങ്ങളിൽ എത്തും. 11-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാകും വി എസ് മണ്ഡലത്തിലുണ്ടാവുക. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച റോഡ് ഷോ നടക്കുന്നുണ്ട്. 14-15 തീയതികളിലാണ് മുഖ്യമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുക്കുക. ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളും മണ്ഡലത്തിൽ സജീവമാണ്. ഏതായാലും പിറവത്തെ തെരഞ്ഞെടുപ്പ് ചൂട് നാൾക്കുനാൾ കൂടി വരികയാണ്. ഈ ചൂടിനിടയിലും ഈ ആവേശത്തിനിടയിലും ചില പൊരുത്തക്കേടുകൾ ഉണ്ടായി, ചില ചട്ടലംഘനങ്ങൾ ഉണ്ടായി, അതും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ഏതായാലും ഏഷ്യാനെറ്റ് ന്യൂസ് അന്ന് ഇന്ന് ഇതുപോലെ ശ്രദ്ധിച്ച അതുപോലൊരു ചട്ടലംഘനത്തിലേക്ക്. വളരെ കാലമായി എടക്കാട്ടുവയൽ പഞ്ചായത്തിലേക്ക് വർഷങ്ങൾ നീണ്ട ശ്രമത്തിന് ഇടയിലും ഇപ്പോഴും എടക്കാട്ടുവയൽ പഞ്ചായത്തിലെ ചില റോഡുകൾ പൂർത്തിയായിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസങ്ങളിൽ ആ പഞ്ചായത്തിലേക്കുള്ള റോഡുകളുടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ദ്രുതഗതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ സത്യത്തിൽ അത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കണ്ടേ തീരൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടേ തീരൂ, അധികൃതർ കണ്ടേ തീരൂ. പിറവം പഞ്ചായത്തിലെ എടക്കാട്ടുവയലിൽ നിന്ന് ഒലിപ്പുറം വരെയൊന്ന് വെറുതെ യാത്ര ചെയ്ത് നോക്കൂ. റോഡ് പണി അതിവേഗം പുരോഗമിക്കുകയാണ്. പണി തുടങ്ങിയത് ബുധനാഴ്ച. നാട്ടുകാരുടെ 4 കൊല്ലക്കാലത്തെ ആവശ്യമാണ്. ഉപതെരഞ്ഞെടുപ്പ് വരേണ്ടി വന്നു റോഡ് നന്നാക്കാനെന്നും മാത്രം. തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയപ്പോൾ പിന്നെ പെരുമാറ്റച്ചട്ടമുള്ളതൊന്നും പൊതുമരാമത്തുകാർ കാര്യമാക്കിയില്ല. തകൃതിയായി പണി തുടങ്ങി. നേരത്തെ ഒരു സെക്ഷൻ പകുതികൾ അങ്ങ് തീർന്നു. അത് ഇടയ്ക്കാട്ടിൽ കവല മുതൽ ആർക്കൊന്നും വരെയുള്ള അവർ നേരത്തെ തീർത്തിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 2-ാം വീതി കൂട്ടി തുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ മുതലും ആവശ്യപ്പെട്ടിരുന്നതാണ്. അപ്പോൾ വീതി കൂട്ടി തുടങ്ങാൻ പറഞ്ഞു. കാരണം വഴി വളരെ മോശമായിരുന്നു. അങ്ങനെ പിന്നെ ഇപ്പോൾ ഇന്നലെ തന്നെ തുടങ്ങിയത് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നാക്കുന്നുണ്ട്. പഞ്ചായത്ത് വകയായിരുന്ന റോഡ് പിന്നീട് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയതാണ്. തെരഞ്ഞെടുപ്പായതുകൊണ്ട് റോഡുകൾക്കൊക്കെ ശാപമോക്ഷമായി. ചട്ടലംഘനമാണെങ്കിലും നാട്ടുകാർക്ക് കുറച്ചു കാലത്തേക്ക് ഇതുവഴി സുഖമായി യാത്ര ചെയ്യാം. എടക്കാട്ടുവയലിൽ നിന്ന് സന്ധ്യ, ഏഷ്യാനെറ്റ് ന്യൂസ്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് വന്നത് പലർക്കും അനുഗ്രഹമായി. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടക്കുന്ന ചില കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തണം. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ ഇതുവരെ വലിയ അസ്വാരസ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഏറെ ഭംഗിയായി പോകുന്നു. ഞാൻ നിൽക്കുന്ന പ്രദേശം തന്നെ ഇവിടെ പിറവം വലിയ പള്ളി, ഇവിടെ പീഷാരിക്കാവ്, അത്തരത്തിൽ സൗഹാർദ്ദത്തിന്റെ ഒരു വലിയ പ്രദേശത്തിന് നടുവിലാണ് നിൽക്കുന്നത്. അതാണ് പിറവത്തിന്റെ വലിയ പ്രത്യേകത. പക്ഷേ ഇന്നൊരു ചെറിയ അസ്വാരസ്യമുണ്ടായി. അത് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം ബി ജെ പിയുടെ പ്രചാരണ വാഹനം പോലീസ് തടഞ്ഞു നിർത്തി എന്നാരോപിച്ച് ബി ജെ പിക്കാർ നടത്തിയ ഉപരോധമാണ് ഈ ദിവസം പിറവത്ത് തെരഞ്ഞെടുപ്പിൽ ചെറുതായിട്ടുണ്ടായ ഒരു അസ്വാരസ്യം. അതിന്റെ കാഴ്ചയാവട്ടെ. ഇനി ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഉപരോധ സമരം തുടങ്ങിയത്. കഴിഞ്ഞ രാത്രി മുളന്തുരുത്തിയിൽ വെച്ച് ബി ജെ പിയുടെ പ്രചാരണ വാഹനം പോലീസ് പിടിച്ചെടുത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം. പോലീസ് സ്റ്റേഷനിലെത്തിയ നേതാക്കളും പ്രവർത്തകരും പ്രധാന വാതിലിൽ ഇരിപ്പുറപ്പിച്ചു. വാഹനം വിട്ടുതരാതെ പോകില്ലെന്നായിരുന്നു നിലപാട്. ബി ജെ പിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള ഭരണപക്ഷത്തിന്റെ നീക്കമാണിതെന്നും നേതാക്കൾ ആരോപിച്ചു. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഐക്യജനാധിപത്യ മുന്നണിയും ഭരണ സംവിധാനവും പോലീസും ചേർന്ന് ഞങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബി ജെ പി തെരഞ്ഞെടുപ്പിൽ സജീവമായി രംഗത്ത് വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഗ്രാമപ്രദേശങ്ങളിലെ പീഡിതരായ ആളുകൾ, ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട ആളുകൾ, അവർക്ക് ഞങ്ങൾക്കനുകൂലമായി നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ ചില ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഉപയോഗപ്പെടുത്തി ഞങ്ങളെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നു. വാഹനം പിടിച്ചെടുത്തത് തങ്ങളല്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന പ്രത്യേക സ്ക്വാഡാണെന്നും പോലീസ് അറിയിച്ചു. അവരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് പ്രവർത്തിച്ചത്. വാഹനത്തിൽ ഉച്ചഭാഷിണി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അനുമതി ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, പിറവം. പിറവം തെരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധ ആകർഷിക്കുമ്പോൾ ഇവിടുത്തെ പ്രാദേശിക വിഷയങ്ങളും ഞങ്ങൾ ദേശീയ ശ്രദ്ധയിലേക്ക്, പ്രേക്ഷക ശ്രദ്ധയിലേക്ക് വരുത്തുന്നു. പിറവത്തെ കർഷകരുടെ പ്രശ്നങ്ങളാണ്, അവരുടെ പ്രതീക്ഷകളാണ്, അതും ഇവിടെ ചർച്ചയാവണം. അവണ്ടേ.
പിറവത്തെ പച്ചപ്പിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മൂവാറ്റുപുഴയാറും ചെമ്മണ്ണും ചേർന്നൊരുക്കിയ കാർഷിക ഭൂമികയിൽ പൊന്നുവിളയിച്ച ചരിത്രമാണിവിടെ. പക്ഷേ നിറഞ്ഞു നിൽക്കുന്ന പാടങ്ങൾ ഇപ്പോൾ കാണാതായി. കാലത്തിനനുസരിച്ച് കർഷകരും മാറി. പാടങ്ങൾ പാവയ്ക്കും വഴുതനങ്ങയ്ക്കും കൈതച്ചക്കും ചീരയ്ക്കും വഴിമാറി. ഇപ്പോൾ നിലവിൽ ഈ പാടശേഖരത്തിൽ ചെയ്തതിൽ കോവലാണ് നല്ല ആദായമുള്ള കൃഷി. പുതിയ വിളകൾ സധൈര്യം പരീക്ഷിക്കുന്ന കർഷകർ പേടിക്കുന്നത് വിപണിയെ മാത്രം. പച്ചക്കറിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃഷി ലാഭം എന്ന് പറഞ്ഞാൽ അന്നുള്ള വില അനുസരിച്ചാണ് ലാഭം. അതുകൊണ്ട് തന്നെ വിപണനത്തിനും നഷ്ടം ലഘൂകരിക്കാനും സർക്കാരിന്റെ ഇടപെടലുകളാണ് ഇവർക്ക് ആവശ്യം. നാളെ ഒരു കൃഷി ചെയ്യുന്ന ജനം ഇവിടെ വേണം. ഇല്ല എന്നുവരിക്കിൽ നാട്ടിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് സുരക്ഷിതമാണ്. അപ്പോൾ വരുന്ന തലമുറയിൽ ജനങ്ങളെയും കൂടെ ഇതിനൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റുന്ന ഒരു ഭരണം കാഴ്ചവെക്കണം. ഭക്ഷ്യക്ഷാമത്തിൻ്റെ കേരള മോഡലിന് എന്നും അപവാദമായിരുന്നു പിറവം. ഇനിയും അത് അങ്ങനെ തന്നെ തുടരാൻ പുതിയ ജനപ്രതിനിധിയിൽ നിന്നും പലതും ഇവർ പ്രതീക്ഷിക്കുന്നു. പിറവത്തെ കർഷകരെങ്ങനെയാണ്? മാറുന്ന കാലത്തിനനുസരിച്ച് അവർ മാറിക്കൊണ്ടേയിരിക്കും. പാടശേഖരങ്ങൾ ഇപ്പോൾ കോവയ്ക്ക കൃഷിയുടെ മേഖലയാണ്. അരേക്കർ സ്ഥലത്ത് ഇവർ ആറുമാസം കൊണ്ട് 100,000 രൂപയുടെ വരുമാനമാണ് ഉണ്ടാക്കിയത്. ഇത്തരത്തിൽ കർഷകരുടെ കഠിനാധ്വാനത്തിന് വേണ്ട സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ഇവിടുന്ന് ജയിക്കുന്നവർ ചെയ്യേണ്ടത്, ഈ സർക്കാർ ചെയ്യേണ്ടത്. പിറവത്തെ മനോഹരമായ ഒരു തോട്ടത്തിൽ നിന്നും വിഷയനെറ്റ് ന്യൂസിന് വേണ്ടി ഗോപികൃഷ്ണൻ. പിറവത്തെ വാർത്തകൾ ഇവിടെ പൂർത്തിയാവുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഓരോ സ്പന്ദനവും അതാത് നിമിഷം സമഗ്രമായി കൃത്യമായി എത്തിക്കാൻ ഞങ്ങളും ഇവിടെയുണ്ട്. കാണാം നാളെ ഇതേ